ഹലോ, ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഭർത്താവിൻ്റെ സുഹൃത്തിൻ്റെ കൂടെയുള്ള അവിഹിതം. ഈ ഒരു വിഷയം ഇതിനു മുമ്പ് എന്നോട് ഒരാൾ മെയിലായിട്ട്, ഒരു സ്ത്രീ തന്നെ മെയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ ഹസ്ബൻഡിനെ പറ്റിയുള്ള, ഹസ്ബൻഡ് ഗൾഫിലാണ്, അപ്പോൾ ഹസ്ബൻഡിൻ്റെ സുഹൃത്ത് അവരെ അപ്രോച്ച് ചെയ്തിട്ട് പിന്നെ ചെറിയൊരു അവരുടെ അനുഭവം. പക്ഷെ അന്ന് ഞാൻ കൊടുത്തൊരു മറുപടി ഉണ്ട്, പക്ഷെ എനിക്കത് ഒരിക്കലും ഒരു വീഡിയോ ആക്കി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം അവരെ മറുപടി ആ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ. പക്ഷെ ഇപ്പോൾ ആ ഒരു സംഭവം നിങ്ങളോട് പറയണമെന്ന് തോന്നി. കാരണം ആ ഭാര്യമാരായാലും അതുപോലെ തന്നെ ഭർത്താക്കന്മാരായാലും നിങ്ങൾക്ക് ഫ്രണ്ട്സുകളുണ്ടെന്നുണ്ടെങ്കിൽ, അത് ഭാര്യമാരെ ഫ്രണ്ട്സിലായാലും ഭർത്താക്കന്മാരെ ഫ്രണ്ട്സിലായാലും, അത് രണ്ട് പേരായിരിക്കും ഒരുപോലെ ബാധിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതിലേറ്റവും കൂടുതൽ ബാധിക്കൽ ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ ഭാര്യനെ യൂസ് ചെയ്യുന്നതാണ്. അതിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതും നിങ്ങൾ അറിയേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. അപ്പം ആ ഒരു സ്ത്രീ തന്ന മറുപടിയും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതാർക്കും ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യരുത് എന്നൊരു പ്രാർത്ഥനയും കൂടിയുണ്ട്. ഇനി അഥവാ നിങ്ങൾക്കത് ഫീൽ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ചും പ്രവാസിയായ ഭർത്താക്കന്മാരോട് പറയാണ്, നിങ്ങളെ ഭാര്യമാരെ സംശയിച്ച് അവരെ വേദനിപ്പിക്കുന്നതിനേക്കാട്ടും നല്ലത് നിങ്ങൾ അതിനുള്ളൊരു അവസരം കൊടുക്കാതിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, ദാമ്പത്യത്തിലുള്ള പല പ്രശ്നങ്ങളിലാണ് നമ്മൾ ഈ ഒരു ചാനൽ ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്പിംഗ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ കല്യാണം കഴിഞ്ഞാലേ അവർ പിന്നെ സ്വാഭാവികമാണ് ഹസ്ബൻഡ് അവരുടെ ഫ്രണ്ട്സുകളുടെ കൂടെയൊക്കെ ടൂറ് പോവുക, അല്ലെങ്കിൽ അവരുടെ കൂടെയൊക്കെ എവിടെയെങ്കിലും കൂൾ ബാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. ജസ്റ്റ് പലപ്പോഴും ആ ഒരു ഫ്രണ്ട്സ് സർക്കിള് ചിലപ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ വരെ അവരൊന്ന് വിളിക്കാൻ, നീ വാ ഞങ്ങൾ ഇങ്ങനെ സ്ഥലത്ത് പോകുന്നുണ്ട് നീയും കൂടിയും വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഓരോ പ്രാവശ്യം അവരുടെ കൂടെ അങ്ങനെ നടക്കുമ്പോഴും അവരോട് ഇപ്പോൾ ഈ ഒരു ഭാര്യ സംസാരിക്കുന്ന രീതിയും, ഏതൊരു സ്ത്രീക്കും ഭർത്താവിൻ്റെ സുഹൃത്തുക്കളെ ഒന്നെങ്കിൽ ഒരു പിന്നെ ബ്രദറിൻ്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ സുഹൃത്തുക്കളാണെന്നല്ല, ആ ഒരു സ്നേഹവും കെയറിങ്ങും ഒക്കെ ആയിരിക്കും അവരോട്. പക്ഷേ ഈ ഒരു പുരുഷന്മാരെ സംബന്ധിച്ച് ഏതൊരു സ്ത്രീ അവരോട് മിംഗിൾ ചെയ്യുമ്പം അവർക്ക് സുഹൃത്തിൻ്റെ ഭാര്യയാണ്, അപ്പോൾ അവനക്കും ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ പറ്റുന്ന ഒരു ഫീലിലൂടെയുള്ള ആ കണ്ണിലൂടെയാണ് പൊതുവെ ആണുങ്ങൾ സ്ത്രീകളെ നോക്കാറുള്ളത്. അതിൽ ജെനുവിനായിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ്, ഞാനങ്ങനെ നോക്കാൻ പാടില്ല അല്ലെങ്കിൽ ഞാനങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ള ചിന്താഗതി ഇന്നത്തെ കാലത്ത് പൊതുവെ ആണുങ്ങളിൽ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സത്യസന്ധതയാണ് കേട്ടത്. അതുകൊണ്ട് ആ ഒരു സത്യസന്ധത എല്ലാവരിലും ഉണ്ടാവും എന്നുള്ള രീതിയിൽ സ്ത്രീകൾ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യാണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന സമയത്തും അവരോട് കൂടുതൽ സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടുമ്പോഴൊക്കെയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ, ഈ ബന്ധങ്ങളൊക്കെയാണ് വഴിതെറ്റി പോകൽ. അത് ഫാമിലിയിലൊക്കെ വരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പം പ്രവാസിയായിട്ടുള്ളൊരു ഭർത്താവാണ്, നാട്ടിലെന്തെങ്കിലും ആവശ്യമുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ മക്കളെ കാണിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലേക്ക് സാധനം അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കേട് വന്നാൽ, പ്രത്യേകിച്ചും ഈ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരവസ്ഥയിൽ സ്വന്തം സുഹൃത്തിനെ അവിടേക്ക് പറഞ്ഞ് അഴക്കുന്ന ഭർത്താവിനെ വേണം വേണമെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാൻ. കാരണം ഒരു അന്യപുരുഷനാണ് വീട്ടിൽ തനിച്ച് നിൽക്കുന്ന സ്ത്രീയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ എല്ലാ കഴിവുകളും ഇങ്ങോട്ട് പുറത്തെടുത്താൽ സ്ത്രീക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് പൊതുവെ കുറവായിരിക്കും. പക്ഷെ എന്നാലും അതിനെ എതിർത്ത് നിൽക്കാൻ പറ്റുന്ന സ്ത്രീകളുണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും ഈ ഒരു പുരുഷനെ, ഈ ഒരു സുഹൃത്തെ എത്രത്തോളം അവളിൽ സ്നേഹമോ അവളെ ഒന്ന് മനസ്സറിഞ്ഞിട്ട് അവളെ ആഗ്രഹിക്കുന്ന എന്താണോ അതറിഞ്ഞിട്ട് അയാൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവൾ അയാളെ വലയിൽ വീഴും, ഷുവറാണ്. പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭർത്താവ് അറിയാതെ വഞ്ചിക്കാൻ തുടങ്ങും. അവർക്ക് നല്ല സാഹചര്യം കിട്ടും, ഭർത്താവിനാണെങ്കിൽ നല്ല വിശ്വാസമാണ്, ആളാണ് ഇവിടെ നാട്ടിലില്ല, പിന്നെ പൊതുവെ ആരും അറിയാത്ത രീതിയിൽ ആ വീട്ടിലേക്ക് ചെല്ലാനുള്ളൊരു സ്വാതന്ത്ര്യം കൂടി ഉണ്ടെങ്കിൽ എല്ലാം സ്മൂത്തായിട്ട് നടക്കും. പിന്നീട് പിന്നെ ഹസ്ബൻ്റെ നാട്ടിലെത്തിക്കഴിഞ്ഞാലും അവർ ആ ബന്ധം തുടരും, ഹസ്ബൻഡ് അറിയാതെ തുടരും. അതിൽ വിള്ളലുകൾ തട്ടാറുള്ളത് പിന്നെ ആ ഒരു സ്നേഹത്തിൽ എങ്ങനെയാലും ഭർത്താവ് അറിയും, അതല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് മതിയാവും.
അത് പിന്നെ ഇവൾക്ക് വല്ലാത്ത ഷോക്കാവും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഈ ഒരു ലൈഫ് പോലെ. പക്ഷേ ചില സ്ത്രീകൾ നേരെ ഓപ്പോസിറ്റാണ്, സമ്മതിക്കാത്ത അവസ്ഥയിൽ ഇയാൾ പിന്നെ അങ്ങോട്ടേക്ക് ന്യൂഡ് ഫോട്ടോസ് അവൾ അറിയാതെ എടുത്ത പല ഫോട്ടോസും അവളെ കാണിച്ചിട്ട് നിൻ്റെ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തും. അപ്പോൾ ഇതിനു മുമ്പ് എനിക്കൊരു മെയില് വന്നു എന്ന് പറഞ്ഞല്ലേ, അവർ പറഞ്ഞു തുടങ്ങിയത് അവരെ ഹസ്ബൻഡ് ഗൾഫിലാണ്, നല്ല സ്നേഹത്തിൽ കഴിയുന്ന രണ്ട് പേരാണ്. അയാൾ ഗൾഫിൽ പോയ ആ ഒരു സമയത്താണ് അയാളെ സുഹൃത്ത് ആദ്യം പിന്നെ സ്നേഹത്തോടൊക്കെ ആയിരുന്നു പെരുമാറിയിരുന്നത്. പിന്നീട് അയാൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ തവണ അവർ നല്ലപോലെ എതിർത്തു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ തവണ അവരെന്ത് ചെയ്തു, പിന്നെ അവരായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. ആരായിട്ടും പറയാൻ സമ്മതിക്കൂല, പിന്നെ ഹസ്ബൻഡിനോടൊന്നും പറയാനുള്ള ധൈര്യമില്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഞാനൊന്ന് ഉപദേശിച്ചു നോക്കി, കാരണം ഹസ്ബൻഡിനോട് എന്തായാലും പറയണ്ട, കാരണം ഹസ്ബൻഡിന് അത് അത്ര സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഏതൊരാൾക്കും സ്വന്തം സുഹൃത്തിന് നിന്ന് തന്നെ ഭാര്യ ഇങ്ങനെ ഒന്ന് വഞ്ചിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തിനോടും ദേഷ്യമായി ഭാര്യനോടും ദേഷ്യമായി, മൊത്തത്തിൽ വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും ആ ഒരു വ്യക്തി കേൾക്കുന്ന സമയത്ത്. അപ്പോൾ അതിലും ബെസ്റ്റ് അന്യരോട് എന്തായാലും പറയണ്ട. അപ്പോൾ അവിടെ ആ ഒരാൾ ഒഴിവാക്കിയിട്ട് മറ്റേ അന്യ ആൾ തിരിച്ചു കയറാനും സാധ്യത കൂടുതലാണ്. അതിലും ബെസ്റ്റ് നമ്മളെ രക്തത്തിൽ പിറന്ന നമ്മുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ പാരൻസിനോട് പറയാൻ പറ്റുമെങ്കിൽ പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കസിൻസ് ബ്രദേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അവരോട് സംഭവം അവതരിപ്പിക്കാം ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ അയാൾ ആ ഒരു ഡീൽ ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡീൽ ചെയ്യും. അപ്പം പിന്നെ അവർക്ക് ഇവരങ്ങനെ ഡീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പറഞ്ഞു എനിക്ക് ഹസ്ബൻഡിനെക്കാട്ടിലും കുറച്ചും കൂടി സുഖമായിട്ട് തോന്നുന്ന ഇതാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ അതിനാണ് നിന്ന് ഒഴുക്കാന്നുള്ളൊരവസ്ഥയിലാണ് അവരൊരു മെസ്സേജ് പിന്നെ വന്നത്. അതോടുകൂടി ഞാൻ ഒരു മെസ്സേജ് റിപ്ലൈ വിട്ടു, കാരണം എനിക്ക് പിന്നെ എന്തായാലും അത് പറ്റാത്തൊരു വേർഡ്സായിപ്പോയി. അപ്പോൾ പിന്നെ ഞാനത് അവിടെ ആ ചാറ്റിൽ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. കാരണം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന, നമ്മളൊരുപാട് കെയർ ചെയ്യുന്ന ഒരു ആളെ ശരിക്കും വഞ്ചിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉപദേശം തരാനുള്ളത് കേട്ടോ. നമ്മൾ അത്രയും കെയർ ചെയ്യുന്ന, നമ്മൾക്ക് ഒരിക്കലും കണ്ണീര് തരാത്ത ഒരു വ്യക്തിയാണ്, നമ്മളത്രയും സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും വേണ്ടിയിട്ടാണ് ആ ഒരു ആൾ അവിടെ പോയി ഗൾഫിൽ പിന്നെ അയാളെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് ക്യാഷ് അയക്കുന്നുണ്ടെങ്കിൽ പിന്നെ അയാൾക്കും വേണ്ടി ആ ഒരു ശരീരം സൂക്ഷിക്കൽ ഏതൊരു സ്ത്രീയുടെയും കടമയല്ലേ. അപ്പോൾ പറഞ്ഞു വരുന്നത് ആ സ്ത്രീ അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ കാരണം, ഒരു സ്ത്രീ എപ്പോഴും സ്വന്തം ഭർത്താവിൻ്റെ സുഖങ്ങൾ മാത്രം അറിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ വലിയൊരു പ്രശ്നങ്ങൾ വരാനില്ല. പക്ഷെ വേറൊരാളെ ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ ചിലപ്പം ഭർത്താവിനെയും കാട്ടും സുഖം അയാളോടാണ്, അല്ലെങ്കിൽ അയാളെ കെയറിങ് ആണ്, ശരിക്കും അക്കരെ പച്ച എന്നൊരു ഫീലിംഗ് ആണ് ഇതിൽ എപ്പോഴും വരാറുള്ളത്. കാരണം അയാൾ അക്കരെ നിൽക്കുമ്പം വല്ലാത്ത സ്നേഹവും വല്ലാത്ത കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് അവരെ ആ ഒരു ഭർത്താവിൻ്റെ സുഹൃത്താണ് അയാളേക്ക് വേണം എന്നൊക്കെ രീതിയിൽ അയാളെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് കടന്നു നോക്കണം. പിന്നെ അവരെ തനി രൂപം എങ്ങനെയൊക്കെയാണെന്നുള്ളത് പുറത്തു വരും. സ്വാഭാവികമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. പിന്നെ ഈ ഒരു സ്ത്രീകൾക്കൊരു പ്രത്യേകത ഉണ്ട്, എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും അയാളങ്ങനെയല്ല. അയാളെ എനിക്കറിയാം, ഞാൻ നല്ലപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, എന്നെ നല്ല സ്നേഹമാണ്, അതുകൊണ്ട് എന്നെ വഞ്ചിക്കില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് പൊതുവെ സ്ത്രീകൾക്കും. അതുകൊണ്ട് ആ തലയിലോട്ട് എന്തൊക്കെ പറഞ്ഞാലും അതങ്ങോട്ട് കയറാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസരം ഭാര്യമാർക്ക് ഉണ്ടാക്കാണ്ടിരിക്കാൻ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കുക. കാരണം സ്വന്തം ഭാര്യയാണ്, അവർ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സുഹൃത്തുക്കൾക്ക് ചിലപ്പം തോണ്ടിയാൽ കിട്ടിയെന്ന് വരുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവിടെ കെയർ കൊടുക്കേണ്ട ഭർത്താവാണ്. നിങ്ങൾക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സുഹൃത്തിനെ വിടണ്ട, പകരം നിങ്ങൾ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവർ കൊണ്ട് കൊടുക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആരുമില്ല, നാട്ടിൽ നിന്ന് പണിയെടുക്കണം. എന്തിനാണ് സ്വന്തം ഭാര്യനെ വേറൊരാൾക്ക് കൊടുത്തിട്ട് അന്യ നാട്ടിൽ പോയി ജീവിച്ചിട്ട് അതിലും എത്രയോ അന്തസ് നാട്ടിലൊരു കൂലിപ്പണിക്കാരനായി ജീവിച്ചാൽ കിട്ടും. ഇതിനൊക്കെ അല്ലേ സ്നേഹവും സന്തോഷം എന്നൊക്കെ പറയണത്. ഒരുപാട് കാലം ഒരുപാട് ക്യാഷ് ഉണ്ടാക്കി എവിടെയൊക്കെ ജീവിച്ച് പിന്നെ അങ്ങോട്ട് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തിനാ ഇത് ജീവിതം എന്ന് പറയുമോ? ജീവിതമാകുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും പിണങ്ങിയും ഇണങ്ങിയും ഒക്കെ ജീവിക്കണം. അതാണ് സന്തോഷത്തോടെ ജീവിതം. അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കൂ. അപ്പം ജീവിതത്തിലുള്ള മാക്സിമം പ്രശ്നങ്ങളും ഇല്ലാണ്ടാക്കുക. ഇനി അഥവാ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കേട്ടുന്നുണ്ടെങ്കിൽ അവരോട് ആ ഒരു ഭാഗം കൊണ്ട് ഒഴിവാക്കിയിട്ട് എൻ്റെ ലൈഫിലോട്ട് പോരാൻ താല്പര്യമുണ്ടോ, പോന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യരുത്, ആ ഒരു രീതിയിൽ അവരെ ലൈഫിലോട്ട് തിരിച്ചെടുത്തിട്ട് പിന്നെ ആ ഒരു സബ്ജക്റ്റേ സംസാരിക്കാതെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം. എങ്കിൽ മാത്രമേ തിരിച്ചെടുക്കാവൂ കേട്ടോ, ആ ഒരു സബ്ജക്റ്റ് പിന്നെ തിരിച്ച് പറയൂല എന്നുള്ളതിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, നല്ല വീഡിയോസായിട്ട് ഉടൻ തന്നെ എത്താം. അതുവരെ താങ്ക്.